ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോ ഏറ്റവും വലിയ സങ്കടം അവന് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നതാ. പിറന്നു വീണ ഉണ്ണിയെ കാണാൻ ചെല്ലുമ്പോ ചുറ്റുമുള്ളവരുടെ എല്ലാം കയ്യില് ഒരുപാട് പുണ്യങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ വലിയ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ഇത്ര ദിവസങ്ങൾ കിട്ടിയിട്ടും എന്റെ കയ്യിൽ മാത്രം അവന് കൊടുക്കാൻ സമ്മാനങ്ങളൊന്നുമില്ല. പക്ഷേ ആശ്വാസം നൽകുന്ന ഒരു ചിന്തയുണ്ട്. ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് എന്റെ ഈ അയോഗ്യതകളെയും കുറവുകളെയും ഒക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് അവന്റെ പുൽക്കൂട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ കുറവുകളെന്നും എന്റെ അയോഗ്യതകളെന്നും എന്റെ പ്രശ്നങ്ങളെന്നും വിചാരിക്കുന്ന എല്ലാറ്റിനെയും അവന്റെ കാൽക്കൽ സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ കൂടുതലായി ചിന്തിക്കുന്നതും അതിനെക്കുറിച്ചാവട്ടെ. ചുറ്റുമുള്ളവരൊക്കെ പറയുന്ന എന്നിലെ മാറ്റേണ്ട കുറെ ദുശീലങ്ങൾ ഉണ്ടാവും, എനിക്ക് പോലും ഇഷ്ടമല്ലാത്ത എന്റെ കുറെ സ്വഭാവങ്ങളുണ്ടാവും. ഇങ്ങനെ ഇഷ്ടമല്ലാത്ത മാറ്റണമെന്ന് എല്ലാവരും എന്നോട് ഉറപ്പ് പറയുന്ന ചിലതൊക്കെ, അതെല്ലാം എടുത്തുകൊണ്ട് അവന്റെ പുൽക്കൂടിനെ സമീപിക്കാം. ആ പുൽക്കൂടിന്റെ ചുവട്ടില് ഇതെല്ലാം കൊടുക്കാം. തിരികെ പോരുമ്പോ ക്രിസ്തുവിന്റെ സന്തോഷവും ക്രിസ്തു നൽകുന്ന സമാധാനവും പുൽക്കൂട്ടിലെ ഉണ്ണിയുടെ നിർമ്മലതയും കൂട്ടിനുണ്ടാകും. അതുകൊണ്ട് ഈ ദിനങ്ങളില് ഒന്ന് ചിന്തിക്കാം. ഒഴിവാക്കേണ്ട കാര്യങ്ങള്, മാറ്റിവെക്കേണ്ട ഞാൻ ഇഷ്ടപ്പെടാത്ത ശീലങ്ങള് എല്ലാം ഒന്ന് ഓർത്തെടുത്ത് അവന്റെ മുൻപില് ഏറ്റുപറയാം. ആ ഏറ്റുപറച്ചിലില് അവന്റെ കരുണയെ അനുഭവിക്കാം. ആ കരുണ സ്വന്തമാക്കി അവന്റെ നന്മ സ്വന്തമാക്കി നമുക്ക് പുൽക്കൂട്ടിൽ നിന്ന് മടങ്ങാനാവണം. അതിനുള്ള ഒരുക്കമാകട്ടെ ഇനിയുള്ള വളരെ കുറച്ച് ദിനങ്ങള്. This is Advent Chimes on Radio Angelos, Voice from Heaven.